ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഫോൺ 04931 222 771. സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തുന്നത് ആരാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കാളികാവിൽ UDF സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF മുന്നേറ്റം ഉണ്ടാവുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അവരെ കൊല്ലാനും ഭീഷണിപ്പെടുത്താനും ആളുകൾ ചെന്നു. കുറെ ഞാനും ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിരുന്നു, ജയിലിന്റെ മന്ത്രിയായിരുന്നു. ഒരു ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അറിയാതെ ഒരു ഈച്ച പോലും കണക്കില്ല. ആരാണ് കൊഫെപോസെ തടവുകാരിയായ ഇവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോയത്? ആരാണ് ഇതിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി വ്യക്തമാക്കണ്ടേ? എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല? അവരുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറയുന്നു, അവർക്ക് സംരക്ഷണം കൊടുക്കണ്ടേ? ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ബോധപൂർവമായ നീക്ക സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF മുന്നേറ്റമുണ്ടാവുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അഴിമതിയുടെ കാര്യത്തിൽ നിയമസഭാ സ്പീക്കർ പോലും സംശയത്തിന്റെ നിഴലിലാണെന്നും സ്വപ്നയുടെ മൊഴിയിലെ ദുരൂഹത സംശയം വർദ്ധിപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷം ഈ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും രമേശ് പറഞ്ഞു. അദ്ദേഹത്തിനെ കേസിൽ പെടുത്താൻ നോക്കുന്നു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഒന്നേ പറയുന്നുള്ളൂ, ശ്രീ രമേശ് ചെന്നിത്തലയുടെ രോമം തൊടാൻ ഇവർക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറയട്ടെ. 4-5 മാസം കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് മാറും, ഒരു സംശയം വേണ്ട. അവരുടെ അഴിമതികളൊക്കെ തടഞ്ഞ് പൂത്തിവെക്കാൻ, അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് അവരീ കാര്യങ്ങളൊക്കെ ഇപ്പൊ രമേശിന്റെ പേരിൽ കൊണ്ടുവന്നത്. രമേശിന്റെ പേരിൽ കൊണ്ടുവന്ന അഴിമതി ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, 2 പ്രാവശ്യം ഇവരുടെ വിജിലൻസ് കെ കുഞ്ഞപ്പ ഹാജി അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ്, AP അനിൽകുമാർ MLA, DCC പ്രസിഡന്റ് VV പ്രകാശ്, KPCC സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി, ഐ മുജീബ് റഹ്മാൻ, ജോജി കെ അലക്സ് എന്നിവർ സംസാരിച്ചു. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.